ഇത്രയും ഗുരുതരമായ ഒരു ആരോഗ്യ പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഓക്സിജൻ കിട്ടാതെ മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം, കോവിഡ് ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നുകൾ പോലും ലഭ്യമല്ലാത്ത അവസ്ഥ, കോവിഡ് വാക്സിനേഷൻ്റെ കാര്യത്തിൽ എന്തു ചെയ്യും എന്നറിയാതെ പകച്ചു നിൽക്കുന്ന അവസ്ഥ, ആ ഘട്ടത്തിലും നമ്മുടെ ഭരണാധികാരികളുടെ മാനസികാവസ്ഥ എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇനി നാം കാണാൻ പോകുന്ന ചെറിയ വീഡിയോ. ऐसा बोलेगा तो दो खाएगा. हम खाएंगे भी, हमारी माता राम तो वैसे ही खाने को पड़ी है. बताओ क्या करना. तो सीख रखो. नहीं, कोई मना कर रहा है तुमको? मना किया है सर. 5 मिनट चला सर, 5 मिनट चला सर सिलेंडर. बोलो 30 घंटे तो पड़े सर, 5 मिनट सिलेंडर चला. या तो फिर मना कर दे. ये वीडियो കേന്ദ്ര ടൂറിസം സഹമന്ത്രിയായ പ്രഹ്ലാദ് സിംഗ് പട്ടേലാണ്. മധ്യപ്രദേശിലെ ദാമോവിൽ നിന്നുള്ള എം പി കൂടിയാണ് അദ്ദേഹം. അവിടെ ഒരു ആശുപത്രി സന്ദർശിക്കാനെത്തിയതാണ്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന തൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഓക്സിജൻ സിലിണ്ടർ ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടാണ് ആ ചെറുപ്പക്കാരൻ അയാളോട് സംസാരിക്കുന്നത്. പക്ഷേ ആ മന്ത്രി പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടില്ലേ? ചെകിടത്ത് രണ്ട് അടിതരും, മര്യാദയ്ക്ക് സംസാരിക്കുകയെന്ന്. സ്വന്തം അമ്മയുടെ ജീവൻ തൊട്ടപ്പുറത്ത് ആശുപത്രി കിടക്കയിൽ ഓരോ നിമിഷവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന ബോധ്യത്തിൽ ഈ രാജ്യത്തെ ഒരു മന്ത്രിയുടെ മുന്നിൽ വന്നതെന്ന് ഒരപേക്ഷ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് ധിക്കാരമായി ആ മന്ത്രിക്ക് തോന്നുകയാണ് എങ്കിൽ അതുതന്നെയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം. ഒന്ന് ഓർത്തു നോക്കൂ, എങ്ങനെ പറയാൻ സാധിക്കുന്നു ആ ചെറുപ്പക്കാരൻ്റെ മുഖത്ത് നോക്കി ഈ മന്ത്രിക്ക്. അയാൾ പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങളെന്നെ തല്ലിക്കോളൂ സാർ, പക്ഷേ എൻ്റെ അമ്മയുടെ ജീവൻ നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിച്ചു തരണം. നിങ്ങളിൽ നിന്ന് രണ്ടടി കിട്ടിയാലും കുഴപ്പമില്ല, ഒരു ഓക്സിജൻ സിലിണ്ടർ എൻ്റെ അമ്മയുടെ കിടക്കയ്ക്കരികിൽ കൊണ്ടുവയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന്. അങ്ങനെ ഒരു ചോദ്യം ആ ചെറുപ്പക്കാരനെ കൊണ്ട് ചോദിപ്പിച്ചില്ലേ? അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാർ തങ്ങളുടെ അമ്മയുടെയും അച്ഛൻ്റെയും ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി തെരുവിൽ കിടന്ന് യാചിക്കുന്നത് നമ്മൾ കേൾക്കുന്നില്ലേ? അപ്പോൾ നമ്മുടെ ഭരണാധികാരികൾ പറയുന്നത് എന്ത്? മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ നിന്റെ ചെകിടത്ത് രണ്ടടി തരുമെന്ന്. ചെകിടത്തടി നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് സാർ. എത്രയോ ദിവസങ്ങളായി ഭീതിതമായ ഒരു അന്തരീക്ഷത്തിൽ മനുഷ്യർക്ക് ജീവിക്കേണ്ടുന്ന സാഹചര്യം. ഞാൻ ഒന്ന് ആശുപത്രിയിലായിപ്പോയാൽ ഞാൻ മരിച്ചു പോകും എന്ന് 100% ഉറപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് രാജ്യതലസ്ഥാനം പോലും മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ട് ഇനി രോഗികളെ പ്രവേശിപ്പിക്കേണ്ട എന്ന് ആശുപത്രികൾ പറയുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എത്തി നിൽക്കുന്നു. അങ്ങനെ പ്രാണവായുവില്ലാതെ ഈ രാജ്യത്തെ ജനങ്ങൾ മരിച്ചു വീഴാൻ തുടങ്ങുന്നു എന്ന ഗുരുതര സ്ഥിതിവിശേഷം നിലനിൽക്കുമ്പോഴാണ് ഒരു മന്ത്രി ഒരു ഉളുപ്പുമില്ലാതെ ഒരു പൗരൻ്റെ മുഖത്ത് നോക്കി പറയുന്നത്, നീ ഓക്സിജൻ ചോദിച്ചോ, അത് മര്യാദയ്ക്ക് ചോദിക്കാത്തത് കൊണ്ട് നിന്നെ ചെകിടത്തടിക്കുമെന്ന്. വല്ലാത്ത വിധിയാണ് നമ്മളുടേത്. ഇവരെയൊക്കെ നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മുടെ ഭരണാധികാരികളാക്കി മാറ്റിയല്ലോ, അനുഭവിക്കേണ്ടതുണ്ട് ഇവരെയൊക്കെ തിരഞ്ഞെടുത്തതിന്. ചെയ്യുന്നത് തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഇവരെയൊക്കെ തിരഞ്ഞെടുക്കേണ്ട ഗതികേടിലേക്ക് പലയിടങ്ങളിലും ആളുകൾ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇനി ആ തിരിച്ചറിവ് അവർക്കുണ്ടാകും. കാരണം സ്വന്തം അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ ഓക്സിജൻ സിലിണ്ടർ ചോദിച്ച ചെറുപ്പക്കാരനോട് നിന്റെ ചെകിടടിച്ച് തകർക്കും എന്ന് പറയുന്ന മന്ത്രിമാരുള്ള നാട്ടിൽ തിരുത്തലുകൾ എങ്ങനെ ഉണ്ടാകാതിരിക്കും? ആ തിരുത്തലുകൾ അതിശക്തമായി തന്നെ ഉണ്ടാകേണ്ട ഘട്ടമായി തുടങ്ങിയിരിക്കുന്നു എന്ന് ഓരോ അനുഭവങ്ങൾ നമ്മളെ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ധനമന്ത്രിയും ഒന്നും സംസാരിക്കുന്നില്ല, വാതുറക്കുന്നില്ല. രാമനവമിക്ക് ആശംസകൾ നേരാൻ വേണ്ടി ഒരു ദിവസം വന്ന് എന്തൊക്കെയോ കോവിഡ് തള്ളിയിട്ട് പോയി. അല്ലാതെ ഒരു അക്ഷരം മിണ്ടുന്നില്ല. മിണ്ടുന്നവർ ഇങ്ങനെയാണ് മിണ്ടുന്നത്. എന്തൊരു ക്രൂരമായ അവസ്ഥ എന്നാലോചിച്ച് നോക്കൂ. ഈ രാജ്യത്ത് സ്വന്തം ജീവൻ നിലനിർത്താൻ വേണ്ടി യാചിക്കേണ്ടുന്ന ഗതികേടിലേക്ക് എത്തിയ പൗരൻ്റെ മുഖത്ത് നോക്കി നിന്റെ ചെകിടടിച്ച് പൊളിച്ചു കളയും എന്ന് പറയുന്ന ഭരണാധികാരികളുള്ളപ്പോൾ രക്ഷപ്പെടാൻ കഴിയില്ല നമുക്ക് എന്ന് പിന്നെയും പിന്നെയും തോന്നിപ്പോവുകയാണ്.